ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദന്തൽ കോളേജിലേക്കാണ് ഇന്ന് പോയത്. രാവിലെ വിവരങ്ങൾ ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ദന്തൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. പരിസരത്ത് പോലീസ് വിന്യാസമുണ്ട്. വിദ്യാർത്ഥികളുടെ ബാനർ പ്രതിഷേധം പുറത്ത് ഉണ്ട്. സി പി അജിതയുണ്ട് വിവരങ്ങളുമായി. അജിത, വാഹനങ്ങളുടെ ഒരു വലിയ പട തന്നെയുണ്ട്. ഇന്നലത്തെ സാഹചര്യത്തിൽ സുരക്ഷ കുറച്ചുകൂടി കൂട്ടിയോ? എങ്ങനെയാണ് അവിടെ എത്തിയത്? വഴിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? വിവരങ്ങൾ എങ്ങനെയാണ്? ആ, പതിവ് പരിശോധനയ്ക്കാണ് നിമ്മി ഗവർണർ ദന്തൽ കോളേജിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നത്. 11 മണിക്ക് ശേഷം രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഇന്നത്തെ ഗവർണറുടെ യാത്രാ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. വഴിയിൽ വാഹനങ്ങളെല്ലാം തടഞ്ഞ് വഴി ഒരുക്കിയിരുന്നു. പ്രതിഷേധങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും തടഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് രാജ്ഭവൻ തൊട്ടിയും കൊണ്ട് മെഡിക്കൽ കോളേജ് പരിസരം വരെ ഒരുക്കിയിരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, കനത്ത പോലീസ് സംവിധാനം ഇവിടെയും ഉണ്ട്. പക്ഷേ ഇവിടെയും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഗവർണർക്കെതിരെ കറുത്ത ബാനർ എഴുതി അതിൽ പ്രതിഷേധം എഴുതി വെച്ച് വിദ്യാർത്ഥികളും ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ഈ പ്രതിഷേധക്കാർ അറിയിച്ചിരുന്നു. കാരണം ഒരു സ്വകാര്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവർണർ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്നില്ല. പക്ഷേ പ്രതിഷേധം അറിയിക്കുന്ന ബാനറുമായി ഇവിടെ കൂടി നിൽക്കുമെന്ന് വിദ്യാർത്ഥികൾ നിലപാടെടുക്കുകയും അത്തരത്തിൽ കറുത്ത ബാനർ വലിച്ചു കെട്ടി പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം കൈവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കുന്നതിനായി കനത്ത പോലീസ് സംവിധാനം ഈ മെഡിക്കൽ കോളേജിൻ്റെയും ദന്തൽ കോളേജിൻ്റെയും പരിസരത്ത് ഒരുക്കിയിരുന്നു. മെഡിക്കൽ കോളേജിലെയും ദന്തൽ കോളേജിലെയും SFI പ്രവർത്തകരാണ് പ്രതിഷേധം നടത്തിയത്. ഏതായാലും ഇപ്പോഴും ബാനറുമായി, കറുത്ത ബാനറുമായി വിദ്യാർത്ഥികൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. പോലീസ് സംവിധാനമുണ്ട്. പരിശോധനകൾക്കായി ദന്തൽ കോളേജിനകത്തേക്ക് ഗവർണർ പോയിരിക്കുകയാണ്. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഇന്ന് ഗവർണറുടെ യാത്ര. ഇന്നലെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് വന്നിറങ്ങി എയർപോർട്ടിൽ നിന്ന് രാജ്ഭവനിലേക്ക് എത്തുന്നവരെ 8 ഇടങ്ങളിലാണ് പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടായത്. ഗവർണർക്കെതിരെ പ്രതിഷേധം ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുമെന്ന് ഈ SFI അതുപോലെ തന്നെ DYFI അടക്കമുള്ള ഇടത് സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇപ്പോഴും ഇവിടെ പ്രതിഷേധ ബാനറുമായി വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നുണ്ട്. കനത്ത പോലീസുണ്ട്. ഇപ്പോൾ പരിശോധനയ്ക്കായി ഗവർണർ ദന്തൽ കോളേജിനകത്തേക്ക് പോയിരിക്കുകയാണ്. ഇനി തിരിച്ചു പോകുന്നത് വരെ ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കി തന്നെയായിരിക്കും. രാജ്ഭവനിലേക്കുള്ള വഴിയിലാകെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ തടഞ്ഞ് ഗതാഗതവും നിയന്ത്രിക്കുന്നുണ്ട്. നിമ്മി അജിത, ഈ ഗവർണർ ചാൻസലർക്കെതിരെ, ഗവർണർക്കെതിരെ എന്ന് പറയുന്നില്ല SFI, ചാൻസലർക്കെതിരെ നടക്കുന്ന പ്രതിഷേധം അദ്ദേഹത്തെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് സർവകലാശാലകൾ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ള വിമർശനം ഉയർത്തിയാണ് ഈ പോകുന്ന വഴികളിലൊക്കെ ഇനി തടയുമെന്നുള്ളതാണോ? കഴിഞ്ഞ 2 ദിവസത്തെ സംഭവത്തിന് ശേഷമുണ്ടായ മാറ്റം അങ്ങനെയാണോ SFIയുടെയും DYFIയുടെയും ഒക്കെ തീരുമാനം? ഇന്ന് സ്വകാര്യ ചടങ്ങിന് ഇവിടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ദന്തൽ കോളേജിലേക്ക് എത്തുമെന്നാണ് ഗവർണർ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പ്രതിഷേധമൊന്നും SFIയുടെ അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധക്കാരുടെ സംഘടനകളുടെ നേതൃത്വം നൽകിയിരുന്നില്ല. വഴിയിൽ തടയുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് കടക്കില്ല എന്ന് അവർ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ചാൻസലർക്കെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ട്. നമുക്കൊരു ചാൻസലറെ ആണ് ആവശ്യം, അല്ലാതെ സവർക്കറെ അല്ല എന്ന് വ്യക്തമാക്കുന്ന കറുത്ത ബോർഡാണ്, കറുത്ത ബാനറാണ് ഇന്ന് ഇവിടെ SFI പ്രവർത്തകർ വലിച്ചു കെട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇന്നത്തെ പ്രതിഷേധം അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ ദന്തൽ കോളേജിലും മെഡിക്കൽ കോളേജിലെയും SFI വിദ്യാർത്ഥികൾ ചേർന്ന് ഇപ്പോൾ ഇവിടെ പ്രതിഷേധ ബാനർ ഉയർത്തിയത്. ഏതായാലും ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് പോലീസ് എല്ലാ സുരക്ഷയും ഒരുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം എവിടെയെങ്കിലും കൈവിട്ടു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായാൽ അതിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. വരുന്ന വഴിയിലാകെ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഗവർണറുടെ യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. രാജ്ഭവൻ തൊട്ട് ഇങ്ങോട്ട് ഈ മെഡിക്കൽ കോളേജ് പരിസരം വരെ വാഹനങ്ങൾ നിയന്ത്രിച്ചും മറ്റും വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഒരു പ്രത്യക്ഷ പ്രതിഷേധം ഗവർണർക്ക് നേരെ ഇന്ന് അല്ലെങ്കിൽ അതൊരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഗവർണർ പോകുമ്പോൾ, ഒരു പൊതുപരിപാടിക്കല്ല അദ്ദേഹം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധം ഇന്ന് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ പ്രതിഷേധക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും
ഈ ദന്തൽ കോളേജ് പരിസരത്ത് നമുക്ക് കാണാം കനത്ത പോലീസ് ബന്ദോബസ്താണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വലിയൊരു വാഹന വ്യൂഹം ഈ ഗവർണറെ അനുഗമിക്കുന്നതിന് പോലീസിൻ്റെ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി തന്നെ, എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് യാത്ര ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇനി തിരിച്ചു പോകുമ്പോഴും ഇത്തരത്തിൽ എല്ലാ സുരക്ഷയും നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അവിടെ മറ്റൊരു വശത്തുണ്ട്. അത് ഗവർണർക്കെതിരെയല്ല, ചാൻസലർക്കെതിരെയാണെന്നാണ് SFI വ്യക്തമാക്കുന്നതും. നിമ്മി.